സ്വദേശി രൺദീപ് പാലേരി മിമിക്രിക്കാരൻ കൂടിയായ സ്ഥാനാർത്ഥി വോട്ടർമാരുടെ വോട്ട് ചോദിക്കുന്നത് മിമിക്രിയിലൂടെയാണ്. എന്നെ മനസ്സിലായില്ലേ? എൻ്റെ പേര് രതീപ് പാലേരി. ഞാൻ ഈ വാർഡിൽ മത്സരിക്കാൻ പോകുന്ന ആളാ. യു ഡി എഫിന്റെ കാൻഡിഡേറ്റ്. എന്റെ ചിഹ്നം ഏതാണെന്നറിയോ? കോണി ചിഹ്നമാ. മനസ്സിലായോ? വോട്ടർമാരെ പാട്ടിലാക്കാൻ പഠിച്ച പണി 18 പയറ്റുകയാണ് സ്ഥാനാർത്ഥികൾ. കോഴിക്കോട് ജില്ലയിലെ ചങ്ങരോത്ത് പഞ്ചായത്തിലെ 17 വാർഡിൽ നിന്നും ജനവിധി തേടുന്ന രതീപ് പാലേരി ഒരു മിമിക്രി കലാകാരൻ കൂടിയാണ്. തന്റെ കലാപരമായ കഴിവുകളെ വിനിയോഗപ്പെടുത്തിയാണ് ഇദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഏയ് ചേച്ചിമാരെ, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഈ വാർഡിൽ മത്സരിക്കാൻ പോകുന്ന ആളാ. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി കോണി ചിഹ്നത്തിലാണ് രൺദീപ് ജനവിധി തേടുന്നത്. നാടൻ പാട്ടുപാടിയും മിമിക്രി അവതരിപ്പിച്ചുമാണ് ഈ നാട്ടിൻ പുറത്തുകാരൻ വോട്ടർമാരെ കയ്യിലെടുക്കുന്നത്. എന്നോടെന്ത മിണ്ടാത്തേ, എന്നെ എന്ത് കാണാത്തേ, എന്നെ മറന്നോ ചേട്ടാ, എന്തുണ്ണേട്ടാ, എന്നെ വെറുത്തോ ചേട്ടാ, എന്നോടെന്ത മിണ്ടാത്തേ, എന്നെ എന്ത് കാണാത്തേ, എന്നെ മറന്നോ ചേട്ടാ, എന്തുണ്ണേട്ടാ, എന്നെ വെറു. പുതിയ പ്രചരണ രീതിയിൽ വോട്ടർമാരും ഹാപ്പിയാണ്. അമ്മായി ഇങ്ങോട്ട് വരി. ആ എന്റെ മനസ്സിലായ, ഞാൻ നിങ്ങളുടെ കൊച്ചിൻ ഹനീഫ. ഈ വാർഡിൽ മത്സരിക്കുന്നതാളാ. സോറി, ഞാൻ രതീപ് പാലേരി. ഞാൻ ഈ വാർഡിൽ മത്സരിക്കുകയാണ്. അപ്പോ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണേ. കോണി ചിഹ്നമാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് തരിക, എന്നെ വിജയിപ്പിക്കുക. ഓക്കെ. ഇവിടെ ഉമ്മാമ കിടപ്പോയി. അല്ല പഠിച്ചാ, നമ്മളെ മനസ്സിലായ. അപ്പൊ നിങ്ങള് വിലയേറിയ വോട്ടുകൾ ഞമ്മക്ക് തരിക. പാലോ പാലോ നല്ല നടപ്പാലോ, അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിന്റെ തൂടെ നിന്നെ. വേറിട്ട പ്രചരണ പ്രവർത്തനത്തിലൂടെ വിജയിച്ചു കയറാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് രതീപ് പാലേരി. ക്യാമറമാൻ ശ്രീജിത് സി കല്ലുമുട്ടിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്.